ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നാത്തൂൺ ടിപ്സ് ആൻഡ് ടേസ്റ്റിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പൊട്ടറ്റോ 65 ആണ് റെഡി ആക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളെ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണണേ. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അതുകൊണ്ട് ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞങ്ങളുടെ ഫേസ്ബുക്കിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ദയവായി ഒന്ന് ഫോളോ കൂടി ചെയ്യണേ. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ 65 എങ്ങനെയാ റെഡിയാക്കുന്നേ നോക്കാം. നമ്മളിവിടെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് തൊലി കളഞ്ഞതായ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 80% നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എല്ലാവരും സ്കിപ്പ് ചെയ്ത് വീഡിയോ ഫുള്ള് കാണണേ. നമ്മുടെ പൊട്ടറ്റോ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഞാനിതിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3 സ്പൂണ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂണ് വെച്ച് ആദ്യം നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ 65 ആണ് നമ്മളിന്നിവിടെ റെഡി ആക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഓയിൽ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോ നല്ല ഫ്രൈ ആയി കിട്ടും. അപ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഇതാ നമ്മുടെ പൊട്ടറ്റോ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു സവോള ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവോള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഇതെല്ലാം ഇവിടെ നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ജീരകപ്പൊടിയും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. പൊടിയുടെ പച്ചപ്പൊക്കെ മാറുന്ന വരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 സ്പൂൺ തൈര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീരൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീരൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി ഇതൊന്ന് ചൂടാക്കി എടുക്കാവേ.
അപ്പോൾ ദാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോ 65 റെഡി ആയി കിട്ടും. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് നമ്മുടെ പൊട്ടറ്റോ 65 റെഡി ആക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനെന്താ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ 65 ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ ബൈ.